നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മറക്കാനാവുമോ ഗോഡ്സയെ, മാരിയോ ഗോഡ്സയെ? ഒരിക്കലും അർജൻറ്റീൻ ആരാധകർ ആ പേര് മറക്കില്ല, ജർമ്മനിയുടെ ആരാധകർക്കും മറക്കാൻ കഴിയില്ല. 8 വർഷങ്ങൾക്ക് മുമ്പ് 2014 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം, സെമി ഫൈനലിൽ ബ്രസീലിനെ 1-7 ഗോളുകൾക്ക് തകർത്തു വന്ന ജർമ്മനിക്ക് പക്ഷേ റെഗുലർ ടൈമിൽ അർജൻറ്റീനയുടെ വലയിലേക്ക് ഗോളടിച്ച് കയറ്റാൻ കഴിഞ്ഞില്ല. കളിയുടെ 88-ാമത്തെ മിനിറ്റിലാണ് മിറോസ്ലാവ് ക്ലോസ എന്ന ഇതിഹാസ താരത്തെ പിൻവലിച്ചുകൊണ്ട് മരിയോ ഗോഡ്സയെ കളിക്കളത്തിലേക്ക് വിടുന്നത്. പിന്നീട് എക്സ്ട്രാ ടൈമിൽ 113-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം നേടിയ ഗോളിനാണ് ജർമ്മനി കിരീടം ചൂടുന്നത്. ലിയോ മെസ്സിയും സംഘവും തലകുനിച്ച് അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നത് ആ ഒരൊറ്റ ഗോളിനാണ്. അർജന്റീന ആരാധകരുടെ നെഞ്ചകം പിളർന്ന ഗോളായിരുന്നു അത്. ആ ഗോഡ്സയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് അധികമൊന്നും നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ജർമ്മനിക്ക് വേണ്ടി ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചത് 5 വർഷങ്ങൾക്ക് മുമ്പാണ്, 2017. അതിനുശേഷം ഇതാ വീണ്ടും അദ്ദേഹം ജർമ്മൻ ദേശീയ ടീമിലേക്ക് വരുന്നു. ഖത്തറിലേക്കുള്ള ജർമ്മനിയുടെ സ്ക്വാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഹൻസി ഫ്ലിക്ക്. എന്താണ് ഗോഡ്സയ്ക്ക് സംഭവിച്ചത്? മരിയോ ഗോഡ്സയുടെ കരിയർ ആകെ വല്ലാത്ത രൂപത്തിലേക്ക് മാറ്റിക്കളഞ്ഞത് അദ്ദേഹത്തിന് പിടിപെട്ടൊരു അസുഖമാണ്. അദ്ദേഹത്തിൻ്റെ മസിലിന് ഒരു ക്രോണിക് ഡിസീസ് പിടിപെട്ടു. മസ്കുലർ മയോപ്പതി എന്ന് വിളിക്കുന്ന ഒരു തരം ക്രോണിക് മസിൽ ഇൻഫ്ലമേഷനാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കളിയെ വല്ലാതെ ബാധിച്ചു. ദേശീയ ടീമിൽ നിന്ന് ഈ നീണ്ടകാലം പുറത്തിരിക്കേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാക്കുകയും ചെയ്തു. ബയൺ മ്യൂണിക്കിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. അവിടെ നിന്ന് ബൊറൂസിയ ഡോട്ട്മുണ്ടിലേക്ക് പോകുന്നു 2016. നേരത്തെ അതിനു മുമ്പ് അദ്ദേഹം ഡോട്ട്മുണ്ടിൽ കളിച്ച താരമാണ്. പിന്നീട് അവിടെ നിന്ന് 2020 PSV ഐൻഡോവനിലേക്ക് പോയി. അങ്ങനെ കരിയർ ഉയർച്ച താഴ്ചകളിലൂടെ ഇങ്ങനെ പോകുന്ന ഘട്ടം, ഒടുവിൽ 2022 ഈ വർഷം ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിലേക്ക് എത്തി തൻ്റെ മികവ് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മരിയോ ഗോഡ്സെ. അദ്ദേഹത്തെ ഇപ്പോഴിതാ ഹൻസി ഫ്ലിക്ക് ഖത്തറിലേക്ക് കൊണ്ടുപോകുന്നു. ഖത്തറിൽ അദ്ദേഹം ജർമ്മനിക്ക് വേണ്ടി എന്ത് തരത്തിലുള്ള പ്രകടനം പുറത്തെടുക്കും? കാത്തിരിക്കാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.